അന്താരാഷ്ട്ര പ്രശസ്തമായ മലയാളി കലാകാരി ലക്ഷ്മി മോഹനബാബുവിന്റെ സൃഷ്ടികൾ ഇനി ചന്ദ്രനിലും കാണാം ഭൂമിക്ക് പുറത്ത് ചന്ദ്രനിലൊരുങ്ങുന്ന ചരിത്രത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത ആർട്ട് ഗാലറിയിൽ നൂറ് സൃഷ്ടികളാണുള്ളത് അതിലൊന്ന് ലക്ഷ്മിയുടേതാണ് ഇന്ത്യൻ തത്വചിന്തയിൽ നിന്നും ഉടലെടുത്ത ഇന്ററാക്റ്റീവ് സീരീസിലെ ക്യൂബാണ് ചന്ദ്രനിലെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനന്തമായി നീളുന്ന പുനർജന്മങ്ങൾ സംഖ്യകൾ രേഖകൾ സമയം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സൃഷ്ടിയാണ് ഇന്ററാക്ടീവ് ക്യൂബ് ഭാരതീയ തത്വചിന്തയിലെ മണ്ഡല സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൌരയൂഥവും ബഹിരാകാശത്തെ ഗ്രഹങ്ങളുടെ വിന്യാസവും ഭാരതീയ മണ്ഡല സങ്കല്പത്തിന് അടിസ്ഥാനമാക്കി എന്നതാണ് ലക്ഷ്മിയുടെ ആശയസങ്കല്പം മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ചന്ദ്രന്റെ മണ്ണിൽ സ്ഥിരമായി ഒരു ആർട്ട് ഗാലറി നിർമ്മിക്കാൻ തീരുമാനിച്ചത് അനാസി നിക്കോവ രൂപകൽപ്പന ചെയ്ത ഗാലറിയിൽ ലോകത്തെ നൂറ് പേരുടെ നൂറ് കലാസൃഷ്ടികളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന ചന്ദ്രപേടകത്തിൽ കയറ്റി ലാൻഡറിന്റെ പുറത്താണ് ആർട്ട് ഗാലറി നിർമ്മിക്കുന്നത് അത് ചന്ദ്രോപരിതലത്തിൽ പതുക്കെ ഇറക്കി വെക്കും പിന്നീട് അവിടെ തന്നെ ഉറച്ചിരിക്കുന്ന ആർട്ട് ഗാലറി യുഗങ്ങളോളം അവിടെ തുടരും എന്നെങ്കിലും മനുഷ്യർ അവിടെ എത്തുമ്പോൾ ഈ കലാസൃഷ്ടികൾ അവരെ കാത്തിരിക്കുന്നുണ്ടാകും ലക്ഷ്മിയുടേത് ആഗോള ആശയവിനിമയ സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ള സൃഷ്ടിയായതിനാലാണ് ഇത് മൂൺ ഗ്യാലറിയിൽ ഉൾപ്പെടുത്തിയത് ആറു മാസങ്ങൾക്ക് മുൻപാണ് മൂൺ ഗ്യാലറി ഖുറേറ്റർ അന്നാസ് നിക്കോവ ഇതിനായി ബന്ധപ്പെട്ടതെന്ന് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിയുടെ ഇന്ററാക്ടീവ് സീരീസ് മൊസൈക് ആനിമേഷൻ സിംഗപ്പൂരിൽ പ്രദർശിപ്പിച്ചു ലോകത്തെ ഏറ്റവും വലിയ ചുമർ കലാസൃഷ്ടിയാണിത് സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും മുൻ കെ പി സി സി പ്രസിഡന്റുമായിരുന്ന എ പി ഉദയഭാനുവിന്റെ കൊച്ചുമകളാണ് ലക്ഷ്മി മുൻ രാജ്യസഭാംഗം ഭാരതി ഉദയഭാനുവാണ് മുത്തശ്ശി ഉദയഭാനുവിന്റെ മകൾ ആശാലതയുടെയും മുൻ യു എൻ സാങ്കേതിക ഉപദേഷ്ടാവ് മോഹനബാബുവിന്റെയും മകളായ ലക്ഷ്മി ജനിച്ചത് തിരുവനന്തപുരത്താണ് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആർക്കിടെക്ചറിലും ഡൽഹിയിലെ നാഷണൽ ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാഷൻ ടെക്നോളജിയിലും പൂർത്തിയാക്കിയ ലക്ഷ്മി സിംഗപ്പൂരിൽ അറിയപ്പെടുന്ന ജ്വല്ലറി ഡിസൈനറും ആർക്കിടെക്റ്റും ഫാഷൻ ഡിസൈനറും ഒക്കെയാണ് ഗുർതാജ് ഭദ്ദയാണ് ഭർത്താവ് കേരളത്തെയും മലയാളികളെയും ഇഷ്ടപ്പെടുന്ന ലക്ഷ്മി എല്ലാ വർഷവും നാട്ടിലെത്താറുണ്ട് മൂന്ന് വർഷം മുൻപ് മട്ടാഞ്ചേരിയിൽ കലാപ്രദർശനവും നടത്തി ന്യൂസ് ഡെസ്ക് കൗമുദി